എല്ലാവർക്കും എല്ലും കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു ലെമൺ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഉമ്മ വന്നിട്ടുള്ളത് ഈ റൈസ് തയ്യാറാക്കാനായിട്ട് നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധാ അരില്ലേ അതാണ് ഇമ്മ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നി അരി കൊണ്ടും ഈ റൈസ് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഈ റൈസിന് പിന്നെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഒന്നോ രണ്ടോ ദിവസം വെച്ചാലും കേട് വരില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ ലോങ് ട്രിപ്പൊക്കെ പോണ സമയത്ത് നമുക്ക് ഫുഡ് കയ്യിൽ കരുതണം എന്നുണ്ടെങ്കിൽ ഈ ഒരു റൈസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് പിന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി റൈസാണ് എന്നും വൈറ്റ് റൈസ് തന്നെ കഴിച്ചു മടുത്തെങ്കിൽ അതേ റൈസ് തന്നെ അതേ അരി തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്പെഷ്യൽ റൈസ് തയ്യാറാക്കാമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ലെമൺ റൈസ് മാത്രമായിട്ട് കഴിക്കാനും ഗ്രേവി ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ വേണം എന്നുള്ളവർക്ക് ഗ്രേവിയായിട്ട് ചിക്കനോ ഏത് ഗ്രേവിയോ ഇതിന് മാച്ചാണ് അപ്പം ഞങ്ങളിവിടെ ചിക്കൻ കടായി ആണ് കേട്ടോ ഇതിന് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ചിക്കൻ പൊരിച്ചതായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ വെറും തൈരും അച്ചാറും മാത്രമാണെങ്കിലും ഈ ഒരു റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ വളരെ എളുപ്പമാണ് കേട്ടോ ഈയൊരു ലെമൺ റൈസ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ എളുപ്പത്തിൽ ഈ ഒരു ലെമൺ റൈസ് എങ്ങനെ തയ്യാറാക്കണമെന്ന് കാണാം അതിന് മുന്നേ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പം ഈയൊരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ഒരു ബെൽ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും എന്നാൽ ശരി റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ അരിയാണ് കേട്ടോ എടുത്തത് ഇത് റേഷൻ കടയത്തെ അരിയാണ് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയില്ല അതാണേ ഇതിന് നിങ്ങൾക്ക് പൊന്നരി എടുത്തിട്ടും ഈയൊരു റൈസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ പച്ചരി എടുക്കരുത് അപ്പോൾ ഏത് തരം അരി ആയാലും വേഗം വേവുന്ന അരി ആയിരിക്കണം അപ്പം ഞാനത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം നമ്മൾ അരി എപ്പോഴും കഴുകുമ്പോൾ കഴുകിയെടുക്കാൻ അങ്ങനെ കഴുകി ഞാനവിടെ ഊറ്റി വെച്ചതാണ് കേട്ടോ അരി എന്നിട്ട് പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒരു ചെമ്പിലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ ചോറൊക്കെ വെക്കുന്ന വെക്കുന്നമായി തന്നെ ഞാനിത് ഗ്യാസ് മേലാണ് വെച്ചത് പെട്ടെന്ന് വെന്ത് വരികല്ലോ ഈ അരി അതിനെക്കൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല വെ ഈ വെള്ളത്തിലേക്ക് പാകത്തിനുള്ള ഇട്ട് കൊടുക്കുക ഒരു കഷ്ണം പട്ടി രണ്ട് കറാമ്പൂവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇനി വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കണം എന്നിട്ട് വേണം നമ്മളെ അരി ഇതിലേക്ക് കഴുകി ഇടാൻ അപ്പോൾ അത് നല്ലോണം വെള്ളം വെട്ടി തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പം വെള്ളം നല്ലോണം വെട്ടി തിളച്ച് ഞാൻ അരി കഴുകി ഊറ്റി വെച്ചത് ഇനിയല്ലോ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം അരി ഇട്ടാലൊന്ന് ഇളക്കണമല്ലോ ഇളക്കി ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കണം സാധാ നമ്മളെ ചോറ് വെക്കണമേന്ത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണമെങ്കിൽ അങ്ങനെ ഇറക്കിയും വെക്കട്ടോ ഞാൻ അങ്ങനെ ഇറക്കി വെച്ചിട്ടില്ല ഞാൻ ഈ അൽപ്പത്തിൽ തന്നെ വേവിച്ചെടുത്തതാണ് പെട്ടെന്ന് വേവല്ലോ അപ്പോൾ കുറച്ചധികം വെള്ളം വെച്ചോളേണ്ടി ഈ ഒരു അരിക്ക് ഒരുപാട് വെള്ളം വെക്കണോ ഒരു പശ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞാൻ ഈ റേഷൻ അരി ഒക്കെ വെക്കുമ്പം കൂടുതൽ വെള്ളം വെച്ചിട്ടാട്ടോ ഈ ചോറ് വെച്ചെടുക്കൽ സാധാ ചോറ് വെക്കുമ്പോൾ തന്നെ ഞാൻ കൂടുതൽ വെള്ളം വെക്കും എന്നാലേ നമ്മളെ ചോറ് ഒറ്റ ഒറ്റ ആയിട്ട് കിട്ടുള്ളൂ ഒട്ടി ഇത് നല്ലോണം ഒരുപാട് വെന്ത് കൊഴഞ്ഞു പോവരുത് കേട്ടോ ഒരു പാകത്തിനുള്ള വേവ ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ ഈ അരി വെന്താൽ മതിയെ അങ്ങനെയാണ് ഈ റൈസിന് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം ഞാൻ ഇടയ്ക്ക് യോജിപ്പിച്ച് ഒന്നും കൂടി എൻ്റെ അരി വേവാണ്ടേ ഞാൻ ഇടയ്ക്കൊക്കെ തുറന്ന് നോക്കിയതാട്ടോ കേട്ടോ ഇത് ഇതാ ഇപ്പോൾ എൻ്റെ ആ ചോറ് വെന്തിട്ടുണ്ടേ ഞാനിത് ഊറ്റാൻ പോവാണ് ഇത് എത്ര ചോറ് വെന്താൽ മതി ഇനി ഞാനിത് ഊറ്റി എടുക്കാൻ പോവാട്ടോ ഈ അരി അങ്ങനെ ചോറ് ഞാൻ അവിടെ വാർത്ത് ഊറ്റിയതാട്ടോ എവിടെ ഞാൻ കഞ്ഞിക്കാലത്തിലേക്കാണ് ചോറ് വാർത്ത് ഊറ്റി വെച്ചത് നിങ്ങൾ അരിപ്പയിലേക്കാണെങ്കിൽ അരിപ്പയിലേക്ക് ഊറ്റിയിട്ടാലും മതി കേട്ടോ ഞാൻ ആ ചെമ്പോട് തന്നെ ഊറ്റി വെച്ചതാണ് എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് സ്പൂണ് ഓയിലാട്ടോ ഒഴിച്ചെടുത്തത് ഇതിന് നല്ലെണ്ണമാണ് ഉപയോഗിക്കേണ്ടത് ഞാൻ നല്ലവണ്ണം ഉപയോഗിച്ചിട്ടില്ല ഓയില് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് രണ്ട് സ്പൂൺ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുത്ത് ഇനി ആ കടുകൊന്ന് പൊട്ടി വരുന്നവരെയാണെന്ന് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കടുക് നല്ലോണം പൊട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്ന് നല്ലോണം കഴുകി വെക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ ഈ സമയത്ത് തീയൊന്നും കൂട്ടി വെക്കരുത് ചെറിയ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ സ്പൂണ് കടലപ്പരിപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് നിലക്കടലൊക്കെ ചേർത്ത് കൊടുക്കെട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതിനെ കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത് അതും ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതും ഞാൻ നല്ലോണം കഴുകി എടുത്തതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുത്തത് കഴുകി വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ആദ്യം അതൊക്കെ കഴുകി ഊറ്റി വെച്ചാൽ മതി എന്നിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് നല്ലോണം ഒന്ന് ഒരു ബ്രൗൺ കളർ ഒന്നാവണ്ട ഒന്ന് മൂത്ത് വരണം ആ സമയം വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കേ അങ്ങനെ കുറച്ച് സമയം എടുത്താണ്ട് ഒന്ന് ചെറിയ തീയിലാണല്ലോ അപ്പോൾ ഇതൊന്ന് നമുക്ക് കരിയാണ്ട് വേണത് ഇളക്കി മൂപ്പിച്ചെടുക്കാൻ അങ്ങനെ കുറച്ച് സമയം നമ്മളിത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് പച്ചമുളക് നടു കയറിയിട്ടതാ കേട്ടോ അതും ഒരു മൂന്ന് വറ്റൽമുളകും ഈ വറ്റൽമുളക് നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം ഞാനിത് വീഡിയോലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടിട്ടില്ല മുഴുവൻ തോട്ടന്നെ കേട്ടോ ചേർത്തത് അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്കൊരു ചെറിയ കഷ്ണ ഇഞ്ചി വളരെ ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഒരു മൂന്നാല് കഷ്ണേ ഉള്ളൂ അങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കഴുകി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക് ഈ പച്ചമുളകും വറ്റൽമുളകും ആ ഇഞ്ചിയോ കറിവേപ്പിലൊക്കെ ഈ കടലപ്പരിപ്പും ഇന്നിലൊക്കെ ഒന്ന് കിടന്നിട്ടൊന്ന് മുരിങ്ങി വരണം ആ സമയം വരെ നമുക്കിത് ഇളക്കി യോജിപ്പിക്കണം അടി കരിഞ്ഞൊന്നും പോവരുത് കേട്ടോ അങ്ങനെ കുറച്ച് സമയം ഇളക്കി നമ്മൾ ആ മുളകൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ ഈ ഓയിലിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് ഇങ്ങനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതേ അപ്പം നല്ല കളർ ഉണ്ടാവും നമ്മളെ റൈസിന് പിന്നെ ഞാനൊരു രണ്ട് ചെറുനാരങ്ങ പീഞ്ഞ് കുരുമൊക്കെ പൂക്കിങ്ങാണ്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇപ്പോഴല്ലേ അതിനൊഴിക്കുമ്പോൾ കാണിച്ച് തരാം അങ്ങനെ ഇപ്പം നമ്മൾ ഈ പൊടി മൂത്ത് വന്നിട്ടുണ്ട് നമ്മളെ മഞ്ഞൾ പൊടിയൊക്കെ ഇനി ഇത് കരിഞ്ഞ് പോവരുത് ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടത് നമ്മൾ ചോറ് വാർത്ത് വെച്ചിട്ടില്ലേ ആ ചോറ് ഞാനിങ്ങോട്ട് എടുത്തുകൊണ്ടു കുറച്ചാണ് നിങ്ങൾ ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ നേരിട്ട് ഈയൊരു പാനിലേക്ക് തന്നെ ചോറ് തട്ടിക്കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടല്ലോ പിന്നെ മാത്രമല്ല കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വൈറ്റ് റൈസ് വെച്ച ദിവസങ്ങൾ ദിവസങ്ങളുണ്ടാവില്ലേ ഇപ്പോൾ സാധാരണ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചോറ് നിന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു പാനിലേക്ക് കുറച്ച് എടുത്ത് മിക്സ് ചെയ്താൽ പെട്ടെന്ന് റെഡി ആയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ വയറ്റി എടുത്ത കടലപ്പരിപ്പും ഉയുന്നും പരിപ്പും ഒക്കെ അല്ലേ അത് ഞാൻ ചോറിൻ്റെ അകത്തേക്ക് നേരിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി യോജിപ്പിച്ചാൽ മതി ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചാൽ നാരങ്ങ നീരില്ലേ അതും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയ നാരങ്ങ അതിനെ കൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് വലിയ ഒരൊറ്റ നാരങ്ങ മതി ഈ ഒരളവിന് കേട്ടോ എന്നിട്ട് ഞാനിത് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം എന്നാലും നമ്മളെ നാരങ്ങ നമ്മൾ ഈ വയറ്റി വെച്ച ആ മഞ്ഞൾപ്പൊടിയും ഇന്നും കടലിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാ റൈസിലും എത്തണം ആ ഒരു വിധത്തിൽ ഇളക്കി യോജിപ്പിക്കുക അതിനാണ് ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോവരുത് എന്ന് പറയണേ പിന്നെ ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെമ്പെടുത്ത് ഇങ്ങനെ തട്ടി കൊടുത്താലും മതി കേട്ടോ അപ്പോൾ അത് നമ്മൾ ഉപ്പിട്ടിട്ടാണല്ലോ റൈസ് വേവിച്ചെടുത്തത് അപ്പോൾ അതിന് നല്ല പാകത്ത് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ റൈസ് വെക്കുമ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ പിന്നെ ഉപ്പ് ഇടാൻ ശ്രമിക്കരുത് കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആർ കെ ജി നെയ്യാണ് കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും അതിനാണ് ഞാൻ നെയ്യ് ഉപയോഗിച്ചത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ എന്നിട്ട് ഞാനൊന്നിങ്ങനെ ചെമ്പോണ്ട് ഇനി തട്ടി കൊടുക്കുക ചെയ്യുന്ന ഇളക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെ അടിപൊളി ടേസ്റ്റി ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേമാതിരി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ പിന്നെ ഒരു ലെമൺ റൈസ് ചൂടോട് കൂടി തന്നെ കഴിക്കാനായിട്ട് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ ചൂട് തണഞ്ഞാലും കഴിക്കാൻ രസമുണ്ട് എന്നല്ല പക്ഷേ കൂടി ഈ ഒരു പരിപ്പുകളൊക്കെ ക കടിക്കുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ഒരു ഫീലാണ് അപ്പോൾ നമ്മളെന്നും വൈറ്റ് റൈസ് കഴിച്ചുമടുത്തെങ്കിൽ ഈ ഒരു റൈസ് മടി കൂടാതെ തന്നെ ട്രൈ ചെയ്തോളി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ കറി ഒന്നും ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള റൈസാണ് പിന്നെ കറി വേണമെന്നുണ്ടെങ്കിൽ ഞാ ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്തെടുത്തത് ചിക്കൻ കടായി ആണ് ഇനി ഇതല്ല എങ്കിൽ ചിക്കൻ പൊരിച്ചതായാലും മതി കേട്ടോ ചിക്കൻ പൊരിച്ചതും ഈയൊരു ലെമൺ റൈസും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ കടായിൻ്റെ റെസിപ്പി ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല അത് പിന്നീട് അപ്ലോഡ് ചെയ്യട്ടോ ഈ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ മനുഷ്യന്താ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോളേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഞാനിതേ ചൂടോട് കൂടി തന്നെ ഒരു ഉരുള എടുത്തിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാണാനും എന്തൊരു ഭംഗിയാണ് ഞാനിത് ഒരു ബൗളിലേക്ക് വിളമ്പിട്ട് ഒന്ന് തട്ടി കൊടുത്തതാണ് കേട്ടോ പിന്നെ ആ ഒരു മുളകൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തുന്നേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയുള്ള കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു എളുപ്പത്തിലുള്ള ഒരു ചോറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്ക് എന്തായാലും ഒരു കളർ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും കേട്ടോ നല്ല ടേസ്റ്റുവാണല്ലോ കഴിക്കാനായിട്ട് പിന്നെ ഇതിൽ നിലക്കടലിട്ടാലും നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് വെക്കാറുള്ളത് പക്ഷേ ഇന്നെന്തോ ഉമ്മ നിലക്കടൽ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ചേർക്കാതെയാണ് ഉണ്ടാക്കിയത് എന്നാലും നല്ല റിസൾട്ട് എന്നിട്ട് അപ്പോൾ നിലക്കടല ചേർത്തിട്ട് നിങ്ങളുണ്ടാക്കിക്കോളൂ ഇനി നിലക്കടൽ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കോളി എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഇപ്പം തന്നെ ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്തേക്കാനും മറക്കണ്ട എന്നാലേ ഈയൊരു റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നോക്കാൻ പറ്റുള്ളൂ എന്നാൽ ശരി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മനസ്സിലായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ മറക്കല്ലേട്ടോ അടുത്തൊരു വീഡിയോയില് കാണുന്നതുവരെ അസല വലൈക്കും